വിശദമായ വാർത്തകൾ നോക്കാം. ബ്രെക്സിറ്റ് വിഷയത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന് വീണ്ടും തിരിച്ചടി. ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി എംപിയായ ഫിലിപ്പ് ലീ കൂറുമാറിയതോടെ പാർലമെന്റിൽ ബോറിസ് ജോൺസന് ഭൂരിപക്ഷം നഷ്ടമായി. താൽക്കാലിക പിരിച്ചുവിടലിന് ശേഷം ഒക്ടോബറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് വീണ്ടും ചേരുമ്പോൾ ബ്രെക്സിറ്റ് കരാറിനെതിരെ ബിൽ പാസാക്കാൻ നീക്കം. ഈ ബിൽ പാസാകുന്നതോടെ ജനുവരി 31 വരെ ബ്രെക്സിറ്റ് കരാർ നീട്ടേണ്ടിവരും. ഭരണപക്ഷത്തു നിന്നുള്ള വിമതരും പ്രതിപക്ഷ നിയമസഭാംഗങ്ങളും ചേർന്ന് സർക്കാരിനെ മറിച്ചിട്ടേക്കുമെന്നാണ് ആശങ്ക. സർക്കാർ നിലപാടിനെതിരെ നിൽക്കുന്ന അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് ബോറിസ് ജോൺസൺ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇന്നലെ ബോറിസ് ജോൺസൺ അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ചിരുന്നു. വേണ്ടിവന്നാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ബോറിസ് ജോൺസന് പദ്ധതിയുണ്ടെന്ന് സൂചന. നോഡിൽ ബ്രെക്സിറ്റിൽ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ പാർലമെന്റിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അഫ്ഗാനിസ്ഥാനിലെ സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കാനൊരുങ്ങി അമേരിക്ക. 5400 സൈനികരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവലിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. അമേരിക്ക താലിബാൻ സമാധാന ചർച്ചയെ തുടർന്നാണ് നടപടി. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ മധ്യസ്ഥൻ സൽമൈ ഖലീൽസാദാണ് സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കുമെന്ന വിവരം അറിയിച്ചത്. 20 ആഴ്ചകൾ കൊണ്ട് ഘട്ടം ഘട്ടമായാണ് സൈനികരെ പിൻവലിക്കുക. എന്നാൽ അന്തിമ തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണെന്നും ഖലീൽസാദ് അറിയിച്ചു. ഇതാദ്യമായാണ് അമേരിക്ക സമാധാന ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്. നേരത്തെ അഫ്ഗാൻ നേതാക്കൾ ഇത് സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. 9 ഘട്ടങ്ങളായി നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് താലിബാനും അമേരിക്കയും തമ്മിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. താലിബാൻ ഉടമ്പടി പാലിക്കാൻ തയ്യാറായാൽ തങ്ങൾ 135 ദിവസം കൊണ്ട് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഖലീൽസാദ് പറഞ്ഞു. അമേരിക്ക സൈന്യത്തെ പിൻവലിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്നീട് അമേരിക്കയെയോ തങ്ങളുടെ സഖ്യകക്ഷികളെയോ ആക്രമിക്കില്ലെന്ന് താലിബാനും ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്വകാര്യ ടെലിവിഷൻ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഖലീൽസാദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതിനിടെ കാബൂളിൽ വൻ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും 119 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഇതിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിനുശേഷം അമേരിക്കയുടെ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. നിലവിൽ 14,000-ൽ അമേരിക്കൻ സൈനികരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ആമസോൺ കാടുകളിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ പങ്കെടുക്കില്ല. ആരോഗ്യ കാരണങ്ങളാലാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. ആമസോൺ കാടുകളിലെ വ്യാപക തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ബോൾസനാരോയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ബ്രസീലിയൻ സർക്കാർ വക്താവാണ് പ്രസിഡന്റ് ജെയർ ബോൾസനാരോ ആമസോൺ കാടുകളിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന വിവരം അറിയിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവേണ്ട സാഹചര്യത്തിലാണ് ബോൾസനാരോ ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊളംബിയൻ നഗരമായ ലെത്തീസിയയിൽ 6 സെപ്റ്റംബറിനാണ് ഉച്ചകോടി നടക്കുക. ആമസോൺ കാടുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ബോൾസനാരോയുടെ അഭാവത്തിൽ പ്രതിനിധിയെ അയക്കാനോ ഉച്ചകോടി മാറ്റിവെക്കാനോ ബ്രസീൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ആമസോൺ കാടുകളിലെ വ്യാപക തീപിടുത്തത്തിൽ കടുത്ത വിമർശനമാണ് അന്താരാഷ്ട്ര തലത്തിൽ ബോൾസനാരോയ്ക്കെതിരെ ഉയർന്നത്. ബോൾസനാരോ തുടരുന്ന പരിസ്ഥിതി വിരുദ്ധ നയങ്ങളാണ് ആമസോണിലെ തീപിടുത്തത്തിനും വനനശീകരണത്തിനും കാരണമാകുന്നതെന്ന് നിരവധി പരിസ്ഥിതി സംഘടനകൾ ആരോപണം ഉന്നയിച്ചിരുന്നു. G7 രാജ്യങ്ങൾ ആമസോണിന്റെ സംരക്ഷണത്തിനായി വാഗ്ദാനം ചെയ്ത സഹായധനം ബോൾസനാരോ നിരസിച്ചതും വൻ വിവാദമായിരുന്നു. വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നായിരുന്നു ബോൾസനാരോയുടെ അന്നത്തെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ബോട്ടിന് തീപിടിച്ച 25 പേർ മരിച്ചു. അപകടത്തിൽ 9 പേരെ കാണാതായി. 5 പേർ രക്ഷപ്പെട്ടതായും അമേരിക്കൻ കോസ്റ്റ് ഗാർഡിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം 3:30 ബോട്ടിന് തീപിടുത്തമുണ്ടായത്. കാലിഫോർണിയ തീരത്തു നിന്ന് യാത്ര തിരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 39 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ നങ്കൂരം വിടുന്നതിന് മുൻപ് 145 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം. ബോട്ടിന്റെ അടുത്തട്ടിലുണ്ടായിരുന്നവരാണ് മരിച്ചവരിൽ അധികമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും അമേരിക്കൻ നാവികസേന അറിയിച്ചു. അപകടസമയത്ത് ബോട്ടിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചിരുന്നു. ഇത് തീപടരാൻ കാരണമായോ എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല. അതേസമയം മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചാണ് ബോട്ട് സഞ്ചരിച്ചിരുന്നതെന്ന് ക്യാപ്റ്റൻ റോച്ചസ്റ്റർ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കരീബിയൻ രാജ്യമായ ബഹാമസിൽ കനത്ത നാശം വിതച്ച് ഡോറിയൻ ചുഴലിക്കാറ്റ്. ഇതുവരെ 5 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം കാറ്റഗറി 5-ൽപ്പെടുന്ന ഡോറിയൻ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പുതിയ വിവരം.
കാറ്റഗറി 5 വിഭാഗത്തിൽ നിന്നും കാറ്റഗറി 3 ഡോറിയൻ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എന്നാൽ ബഹാമസിൽ ഇന്നും കനത്ത മഴയും കാറ്റുമുണ്ടായി. ഡോറിയൻ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയ ബഹാമസിലെ അബാക്കോയിലാണ് 5 മരണം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്താകമാനം 13,000 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതായും റെഡ് ക്രോസ് അറിയിച്ചു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചുഴലിക്കാറ്റ് ബഹാമയുടെ വടക്കൻ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. 50,000 പേരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു. 185 വേഗത്തിലാണ് നിലവിൽ കാറ്റ് വീശുന്നത്. നേരത്തെ 295 മുതൽ 354 വരെയായിരുന്നു ഡോറിയന്റെ വേഗത. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ഡോറിയൻ ചുഴലിക്കാറ്റ് ഞായറാഴ്ച വൈകുന്നേരമാണ് ബഹാമസിൽ പ്രവേശിച്ചത്. ബുധനാഴ്ചയോടെ കൂടുതൽ ശക്തിയാർജിച്ച് ഫ്ലോറിഡ തീരത്തേക്ക് കടക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയിൽ കനത്ത മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഹോങ്കോങ് പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസന്നദ്ധത അറിയിച്ചെന്ന വാർത്ത നിഷേധിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് കാരി ലാം രംഗത്ത്. ഏതെങ്കിലും സാഹചര്യത്തിലുണ്ടായിരുന്നെങ്കിൽ താൻ രാജിവെക്കുമായിരുന്നെന്ന് ലാം പറയുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് കാരി ലാം നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ശബ്ദരേഖയുടെ ആധികാരികത നിഷേധിക്കാൻ ലാം തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് കാരി ലാം നിലപാട് വ്യക്തമാക്കിയത്. ചൈനീസ് സർക്കാരുമായി താൻ രാജിക്കാര്യം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. രാജിവെക്കാത്തത് എന്റെ മാത്രം തീരുമാനമാണ്. ഹോങ്കോങ്ങിൽ നടക്കുന്ന അക്രമങ്ങളിൽ തനിക്കും തന്റെ സർക്കാരിനും ആശങ്കയുണ്ടെന്നും ഭൂരിഭാഗം ഹോങ്കോങ് നിവാസികൾക്കും തന്റെ നിലപാട് തന്നെയാണെന്നും ലാം അവകാശപ്പെട്ടു. Reaffirmed by my colleagues in the chief executive's office in response to media inquiry that throughout this period, that is from the very beginning till now, I have never tendered a resignation to the central people's government. ബിസിനസ് നേതാക്കന്മാരുമായി നടന്ന രഹസ്യ മീറ്റിംഗിനിടെ ലാം പറഞ്ഞ വാക്കുകൾ എന്ന നിലയിലായിരുന്നു ശബ്ദരേഖ പ്രചരിച്ചത്. തനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ആദ്യ തീരുമാനം രാജിവെക്കുക എന്നതായിരുന്നു വിവാദ ശബ്ദരേഖ. ഹോങ്കോങ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ സ്വയം വഴിക്കുന്നതായും ലാമിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വാർത്താമാധ്യമമായ റോയിട്ടേഴ്സ് ആണ് ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ശബ്ദരേഖ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ കാരി ലാം ശബ്ദരേഖയുടെ ആധികാരികത തള്ളിക്കളയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കള്ളപ്പണക്കേസിൽ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 4 ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇഡിയുടെ നടപടി. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ 4 ചോദ്യം ചെയ്യലിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനോട് ശിവകുമാർ സഹകരിക്കുന്നില്ലെന്നും ഉത്തരങ്ങൾ വ്യക്തമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബിജെപിക്ക് ആശംസകൾ നേരുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മാധ്യമങ്ങളോട് ശിവകുമാർ പ്രതികരിച്ചു. 2017 ശിവകുമാറിന്റെ ഡൽഹിയിലെയും ബംഗളൂരുവിലെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 8.59 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2018 കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇഡി കേസെടുക്കുകയായിരുന്നു. 24, ഡൽഹി. ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. പകപോക്കൽ രാഷ്ട്രീയമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി വൈശാഖ് ശ്രീധരൻ ചേരുന്നു. വൈശാഖ്, എപ്പോഴായിരുന്നു അറസ്റ്റ്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രധാനമായും കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വകുപ്പ് ചേർത്താണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8 അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ 4 ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിലുള്ള ഖാൻ മാർക്കറ്റുള്ള ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ അതായത് കേസ് മുൻകൂർ ജാമ്യമടക്കമുള്ള കാര്യങ്ങളടക്കം തന്നെ കോടതി തള്ളി, ഒരു ആവശ്യം തള്ളിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 8 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ RML ആശുപത്രിയിൽ നടക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്നത്. ഡൽഹിയിലും കർണാടകയിലും വലിയ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ
റോഡുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡൽഹിയിൽ ഇതുമായി ഗവൺമെന്റ് പ്രവർത്തകർ വ്യാപകമായി തന്നെ പ്രതിഷേധിക്കുന്ന ആറാം ആശുപത്രിയുടെ പരിസരത്തും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിസരത്തുമാണ് ഇപ്പോൾ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ കർണാടകയിലും വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ KSRTC അതായത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾ അടക്കം തന്നെ തടയുകയും ഗുരുതരമായി വാഹനങ്ങൾക്കെതിരെ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കൻകപുറയിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് KSRTC ബസ് കല്ലെറിഞ്ഞ് തകർത്തതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധം, അതായത് ചിദംബരത്തിന് ശേഷം മറ്റൊരു വേട്ടയാടൽ എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിക്കൊണ്ട് ഇത് രാഷ്ട്രീയമായി ആയുധമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തന്നെ ഉണ്ടാകുന്നത്. BJP വൈശാഖ് ഇതുപോലെ മറ്റ് അക്രമ സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം കടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇലക്ഷൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. RMലും അതുപോലെ തന്നെ ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ആസ്ഥാനത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ നടക്കുന്നു. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല മേഖലകളിലും വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മുതിരുന്നത്. എന്തായാലും കർണാടകയിൽ വലിയ പ്രതിഷേധ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. KSRTC ബസ് അതായത് കർണാടകയിലെ ഉടമസ്ഥ കർണാടക കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾക്ക് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. മൈസൂർ ബംഗളൂരു ദേശീയപാത അടക്കം തന്നെ ഇപ്പോൾ പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് രാഷ്ട്രീയമായി തന്നെ ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJPക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാക്കി മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഒക്കെ ഒരു തുടക്കതകളെന്നാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ ആയുധമാക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് BJP വെറും ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് അതുകൊണ്ട് തന്നെ മാത്രമാണ് DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്ന ആ കാര്യം അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഭവത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. വൈശാഖ് ശ്രീധരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരായ തിരുവനന്തപുരം ടൈറ്റാനിയം അഴിമതി കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനം. കേസിൽ അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉള്ളതിനാലാണ് വിജിലൻസ് അന്വേഷിക്കുന്ന കേസ് CBIക്ക് വിടുന്നത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ഉമ്മൻചാണ്ടി രംഗത്തെത്തി. അതേസമയം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. 2006 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് പൊതുമേഖലാ സ്ഥാപനമായ തിരുവനന്തപുരത്തെ ടൈറ്റാനിയം ഫാക്ടറിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ കമ്പനി വഴി ബ്രിട്ടനിലെ VA Tech Bag കമ്പനിക്ക് മാലിന്യ പ്ലാന്റ് നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കരാറും നൽകി. 256 കോടിയുടേതായിരുന്നു കരാർ. ഇതിലൂടെ സംസ്ഥാന ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. കേസിന് അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള പശ്ചാത്തലത്തിലും ഇടപാടിലുൾപ്പെട്ട കമ്പനി വിദേശത്തായതുകൊണ്ടും അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെത്തണം. ഇതിനായി നിലവിൽ കേസ് അന്വേഷിച്ചിരുന്ന വിജിലൻസ് ഇന്റർപോളിനെ സമീപിച്ചിരുന്നുവെങ്കിലും സഹായം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. അപ്പം വിജിലൻസിന്റെ അന്വേഷണം കൊണ്ട് അവർക്ക് പൂർത്തിയായിട്ടില്ലെങ്കിൽ CBI അന്വേഷിക്കട്ടെ. ഹൈക്കോടതി സ്റ്റേ ചെയ്ത ടൈറ്റാനിയം കേസ് CBIക്ക് വിടുന്നത് പിണറായി സർക്കാരിന്റെ മണ്ടൻ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കേസ് നിറഞ്ഞ പടക്കമാണെന്നും ചെന്നിത്തല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. UDF ഗവൺമെന്റ് കാലത്ത് നടത്തിയ വികസനം എന്ന് പറയുന്ന അഴിമതിയും തട്ടിപ്പുമായിരുന്നു. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ടൈറ്റാനിയം. 24 തിരുവനന്തപുരം. ടൈറ്റാനിയം കേസ് CBI അന്വേഷിക്കുന്നതാണ് ഉചിതമെന്ന് മന്ത്രി EP ജയരാജൻ. എല്ലാ കാലത്തും CBI കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് അഭിപ്രായമില്ല. ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അഭിപ്രായം ഉയർന്നു വരുന്നതെന്നും EP ജയരാജൻ പ്രതികരിച്ചു.
അത് ഓരോ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറയും, ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് എപ്പോഴും എല്ലാ കേസിലും കൂട്ടിലടക്കപ്പെട്ട തത്തയാണെന്നും ഇതിനാകെ നിരാകരിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഞങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളതിൽ ഇപ്പോഴും ഇന്ത്യയിലുള്ള അന്വേഷണത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് CBI അന്വേഷണം. ഞങ്ങളത് CBIക്ക് വിട്ടു. സിസ്റ്റർ അഭയ കേസിന്റെ വിചാരണ വേളയിൽ വീണ്ടും നിർണായക വെളിപ്പെടുത്തൽ. അഭയയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ വർഗീസ് ചാക്കോ ആണ് വെളിപ്പെടുത്തൽ നടത്തിയത്. കഴുത്ത് ഞെരിച്ചതിന് സമാനമായ മുറിവുകൾ അഭയയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വർഗീസിന്റെ മൊഴി. കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച് നാളെ 10 മണിക്കായിരിക്കും വിചാരണ ആരംഭിക്കുക. അഭയ കേസിന്റെ വിചാരണ വേളയിൽ ഇത് 3ാം തവണയാണ് സാക്ഷികളുടെ നിർണായക വെളിപ്പെടുത്തൽ. ഫോട്ടോഗ്രാഫർ വർഗീസ് ചാക്കോ ആണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. അഭയയുടെ ശരീരത്തിൽ കഴുത്ത് ഞെരിച്ചതിന് സമാനമായ മുറിവുകളുണ്ടെന്ന് വർഗീസ് കോടതിയിൽ മൊഴി നൽകി. മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്തത് കോൺവെന്റ് അധികൃതർ പറഞ്ഞിട്ടാണെന്നും വർഗീസിന്റെ മൊഴിയിലുണ്ട്. CBI പ്രത്യേക കോടതിയിലാണ് വിചാരണ തുടരുന്നത്. കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച് നാളെ മുതൽ 10 മണിക്ക് വിചാരണ തുടങ്ങാൻ കോടതി തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. പിറവംപള്ളിക്കേസിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന ഹൈക്കോടതി. എന്നാൽ ഘട്ടംഘട്ടമായി വിധി നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. സുപ്രീംകോടതി വിധി അനുസരിച്ച് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് അനുമതി തേടി ഓർത്തഡോക്സ് സഭ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹർജി വിധി പറയാനായി മാറ്റി. സുപ്രീംകോടതി വിധി എല്ലാ പൌരന്മാർക്കും ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിറവംപള്ളിക്കേസിൽ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. അതേസമയം മലങ്കര സഭയുടെ 1934 ഭരണഘടന അംഗീകരിക്കുന്നവരെ മാത്രമേ പിറവംപള്ളിയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. സഭാതർക്ക കേസിൽ 1934 ഭരണഘടന നിർബന്ധമാക്കും. ആരാധനാ ചടങ്ങുകൾ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമേ പള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. ചടങ്ങുകൾ കഴിഞ്ഞ് 15 മിനിറ്റിനകം പള്ളിയിൽ നിന്ന് പുറത്തു പോകണം. എന്നാൽ സമരങ്ങളും പ്രതിഷേധവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിധി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറാനാവില്ലെന്ന് കോടതി പറഞ്ഞു. എല്ലാ ഇടവക അംഗങ്ങൾക്കും തിരിച്ചറിയൽ കാർഡ് നൽകണമെന്ന കാര്യം സർക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് പ്രായോഗികമാണോ എന്ന് കോടതി ചോദിച്ചു. ഒരേ സമയം 250 പേർക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കില്ല. വികാരി ഉൾപ്പെടെ 10 പേർക്ക് മാത്രമാവും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിന് പ്രവേശനം നൽകാൻ കഴിയൂവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ 13 ശുപാർശകളും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകണം. പോലീസ് സംരക്ഷണത്തിനുള്ള ചെലവ് പള്ളി വഹിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 24 കൊച്ചി. PSC പരീക്ഷാ ക്രമക്കേട് കേസിൽ 5ാം പ്രതി ഗോകുൽ കുറ്റം സമ്മതിച്ചു. ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരങ്ങൾ അയച്ചു കൊടുത്തതായാണ് മൊഴി. പ്രണവാണ് പ്രധാന സൂത്രധാരനെന്നും ഗോകുൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസുകാരനായ ഗോകുൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം എന്നിവർക്ക് ഉത്തരങ്ങൾ അയച്ചുകൊടുത്തു. ബന്ധുവിന്റെ കോച്ചിംഗ് സെന്റർ കേന്ദ്രീകരിച്ചായിരുന്നു ഗൂഢാലോചന. പ്രണവാണ് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരനെന്നും ഗോകുൽ മൊഴി നൽകി. തിങ്കളാഴ്ച കോടതിയിൽ കീഴടങ്ങിയ ഗോകുൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പരീക്ഷ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പട്ടിക ശേഖരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇവരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. PSCയുടെ മറ്റ് റാങ്ക് പട്ടികകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇതിനായി PSCക്ക് കത്ത് നൽകി. സമഗ്രമായ അന്വേഷണം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം. പാലായിൽ പോര്. പാലായിലെ UDF സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പാർട്ടി നടപടിക്ക് വിധേയനായ ജോസ് ടോമിന് 2 ചിഹ്നം അനുവദിക്കാൻ കത്ത് നൽകില്ലെന്ന് PJ ജോസഫ്. നാളെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പത്രിക നൽകുമെന്ന് ജോസ് ടോം പുലിക്കുന്നിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ചെയർമാൻ എന്ന ജോസ് കെ മാണിയുടെ അവകാശവാദം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനും. പാലായിലെ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2 ലക്ഷത്തിനായുള്ള പിടിവലി കേരള കോൺഗ്രസിൽ തുടരുമ്പോൾ ബുധനാഴ്ച രാവിലെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പത്രിക നൽകുമെന്ന് പ്രഖ്യാപിച്ച് ജോസ് ടോം പുലിക്കുന്നേൽ. നല്ല ശുഭാപ്തി വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുള്ളത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാണ് ജോസ് ടോം പുലിക്കുന്നേൽ എന്ന കത്തു നൽകില്ലെന്ന് PJ ജോസഫ്. ജോസ് ടോമിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ചിഹ്നം കൊടുക്കാൻ നിർത്തിയില്ല. 2, അദ്ദേഹം തന്നെ പറഞ്ഞു
ചിഹ്നം ആവശ്യമില്ല, കെ എം മാണി തന്നെയാണ് ചിഹ്നം. ജോസഫിനെ തള്ളി രമേശ് ചെന്നിത്തല, ജോസ് ടോം പുലിക്കുന്നേൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ്, യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ജോസഫ് പക്ഷത്തെ മോൻസ് ജോസഫ്. യു ഡി എഫ് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ചിഹ്നത്തിന്റെ കാര്യത്തിലും വ്യക്തത നാളെയോടുകൂടി ഉണ്ടാവും. കേരള കോൺഗ്രസ് എം ചെയർമാനായി തന്നെ തെരഞ്ഞെടുത്തെന്ന ജോസ് കെ മാണിയുടെ അവകാശവാദം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ മാണിക്ക് കത്തയച്ചു. ജോസ് ടോം പുലിക്കുന്നേലിന്റെ ചിഹ്നമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 24 പാലാ. രണ്ടില ചിഹ്നത്തിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. നാമനിർദ്ദേശ പത്രിക ആദ്യം പരിശോധിക്കണം. അവകാശവാദം ഉന്നയിക്കുന്നത് ഔദ്യോഗിക പാർട്ടി ഭാരവാഹികളായിരിക്കണമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർക്ക് തീരുമാനമെടുക്കാനായില്ലെങ്കിൽ മാത്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശിംബൽ ആരെങ്കിലും ഇത് ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് ഈ കാൻഡിഡേറ്റിന് ഈ ചിഹ്നം കൊടുക്കണം എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ആള് ആ പാർട്ടിൻ്റെ ഓഥറൈസ്ഡ് ഓഫീസ് ബിയറർ ആണോ ഇല്ലയോ? കാരണം പാർട്ടിൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രസിഡൻ്റ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻ്റ് ഓർ വർക്കിംഗ് പ്രസിഡൻ്റ് ആരെങ്കിലും ഔദ്യോഗികമായിട്ട് ഓഥറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കും. അതേസമയം രണ്ടില ചിഹ്നം അവകാശമാണെന്ന ജോസ് കെ മാണി പക്ഷം സീറ്റ് നൽകിയത് യു ഡി എഫ് ആണെന്നും ചിഹ്നം നൽകേണ്ടതും യു ഡി എഫ് ആണെന്നും റോഷി അഗസ്റ്റിൻ 24 പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞല്ലോ, അത് യു ഡി എഫ് നേതൃത്വമല്ല ചെയ്യേണ്ടത്. ഒരു പാർട്ടിയിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാൽ പിന്നെ അതാരാ? അപ്പൊ അതാണല്ലോ മുന്നണി. ഞങ്ങളാ മുന്നണിക്ക് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ലേ? അത് ജനാധിപത്യ ചെയ്തിരിക്കേണ്ടി സ്ഥാനാർത്ഥി ജനാധിപത്യ മുന്നണിയല്ലേ? യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, യു ഡി എഫ് ചെയർമാൻ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച യു ഡി എഫിന് ചിഹ്നം നൽകാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഓണവിശേഷങ്ങൾ കാണാം. പൊന്നോണപ്പൂവിളി. ഓണത്തെ വരവേൽക്കാൻ പൂവിപണി ഒരുങ്ങിക്കഴിഞ്ഞു. തെച്ചിയും ജമന്തിയും വാടാമല്ലിയും അടക്കം മറുനാടൻ പൂക്കൾ ഇക്കുറിയും വിപണിയിൽ സുലഭമാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പൂക്കളാണ് കോഴിക്കോടിന്റെ ഓണ വിപണിയെ സജീവമാക്കുന്നത്. മലയാളികളുടെ പൊന്നോണ നാളുകളെത്തി. പൂക്കളമൊരുക്കാൻ പൂവിപണിയും സജീവമായി തുടങ്ങി. പൂക്കൾക്ക് മുൻവർഷത്തേക്കാൾ വില കൂടുതലാണ്. പതിവ് പോലെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പൂവെത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കച്ചവടത്തിന് നിരവധി പേർ എത്തിയിട്ടുണ്ട്. ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വരെയായി. ഈ ഭയങ്കര പ്രശ്നങ്ങളല്ലേ? ഈ വെള്ളം ഇതൊക്കെ ഉണ്ടായ കാരണം ആരും അത് ഉത്സാഹം കൊടുക്കുന്നില്ല. വേണം വേണ്ടത് വേണ്ടെന്നൊരു ഉദ്ദേശത്തിൽ പോക്കാണ് ജനങ്ങളുടെ. ഓണക്കാലമെത്തിയതോടെ പൂവിപണി സജീവമായി തുടങ്ങി. ജമന്തിയും ചെണ്ടുമല്ലിയും വാടാർമല്ലിയും അടക്കം നിരവധി പൂക്കളാണ് വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പുതുപ്പാടിക്കൊപ്പം കെ ആർ എൻജിമ 24. ഇന്റർനാഷണൽ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.